എല്ലാവർക്കും എൻ്റെയും പാപ്പുവിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പഴയകാലത്ത് ഇലയിൽ വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഇഡ്ഡലിയും അതിനുള്ള സമ്മന്തിയുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പീനട്ട് ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയും പിന്നൊരു ചമ്മന്തിപ്പൊടിയുമാണ്. ഇത് ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉഴുന്ന് അര ഗ്ലാസ് ചോറ് എന്നിട്ടരച്ച് ഉണ്ടാക്കിയ മാവാണ്. എട്ട് മണിക്കൂർ അരിയും ഉഴുന്നും കുതിർത്ത് വെച്ച് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അരച്ചെടുത്തതാണ്. ഇനി നമുക്ക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുട്ടി പൊടി ഇഡ്ഡലി കൂടെ ഉണ്ടാക്കുന്നുണ്ട്. വറുത്തിടാൻ വേണ്ടി കടുക്, താളിക്കാൻ വേണ്ടി കുറച്ച് ഉഴുന്ന്, തേങ്ങ അര കപ്പ്, ഒരു മുക്കാൽ കപ്പ് പീനട്ട്, മൂന്ന് ചെറിയ ഉള്ളി, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്, സ്വല്പം പിഴിപുളി, അര ടീസ്പൂൺ മുളക് പൊടി, വറുത്തിടാനും സംബന്ധിക്കുമുള്ള മുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്ന തേങ്ങാ ചമ്മന്തിയാണ്. അതിന് തേങ്ങ, ഒരു മുളക്, മൂന്ന് ചെറിയ ഉള്ളി. നമുക്ക് തേങ്ങാ ചമ്മന്തിക്കുള്ള തേങ്ങ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. മൂന്ന് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളക്, ചുമന്ന മുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് ഇനി നമുക്ക് നല്ലതായിട്ട് അരച്ചെടുക്കാം. പകുതി നമ്മൾ അരച്ചു കഴിഞ്ഞു. ഇനി അതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കുക. നിങ്ങൾക്ക് എത്രയും ലൂസാണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കുക. ചമ്മന്തി റെഡിയായി. ഇനി നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ചമ്മന്തിക്കുള്ള മുളകും താളിച്ചെടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചമ്മന്തിക്കകത്ത് കുഴിച്ചു കൊടുക്കാം. നമുക്ക് താളിച്ച് ചമ്മന്തിക്കകത്ത് കുഴിച്ചു കൊടുക്കാം. സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പീനട്ട് ചമ്മന്തിക്കുള്ള പീനട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കുറച്ച് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് വഴുത്തിയെടുക്കുന്നത്. ഇത് കുക്കാകുമ്പോൾ കപ്പളങ്കിയുടെ തൊലി പൊട്ടി ഇളകി വരും. അന്നേരമാണ് നല്ലതായിട്ട് കുക്കാകുന്നത്. അന്നേരം പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. കപ്പളിൻ്റെ റെഡിയായി. ഇനിയും പച്ചമുളകും വെളുത്തുള്ളി ഇടുക. പച്ചമുളക് എരിക്ക് അനുസരിച്ച് ഇടണം. ഞാനിപ്പോൾ ഒരു പച്ചമുളക് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ എരി വേണമെങ്കിൽ അതനുസരിച്ച് പച്ചമുളക് ചേർക്കുക. പീനട്ട് നല്ലതായിട്ട് കുക്കാണ്. കുക്കായില്ലെങ്കിൽ പച്ച ചൊറയ്ക്കും. ഇത് റെഡിയായി. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇത് നമുക്ക് മിക്സി ജാറിലോട്ട് മാറ്റി അരയ്ക്കാന്. നമുക്ക് സ്വല്പം പിഴിപുളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിനി ഇത് അരച്ചെടുക്കാം. ഇത് നമ്മളിപ്പം പൊടിച്ചെടുത്തു. ഇനി സ്വല്പം വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് അരച്ചെടുക്കുക. പീനട്ട് ചമ്മന്തി നമ്മൾ നല്ലതായിട്ട് അരച്ചെടുത്തു. ഈ ഒരു പരുവത്തിൽ കുഴഞ്ഞിരിക്കുന്ന പരുവത്തിൽ വേണം ചമ്മന്തി അരച്ചെടുക്കാൻ. ഇത് നമ്മൾ പീനട്ട് ചമ്മന്തിക്ക് താളിക്കാൻ ഒഴിച്ച് എണ്ണ കൊടുക്കുകയാണ്.
സ്വല്പം ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉഴുന്നൂടെ ഇട്ട് കൊടുക്കുക. സ്വല്പം ഇഞ്ചി ഇട്ട് കൊടുക്കുക. രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. സ്വല്പം കായപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ പീനട്ട് ചമ്മന്തി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. നിങ്ങളുടെ എരിവിന്റെ ഉപ്പിന്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പീനട്ട് ചമ്മന്തി റെഡിയായി. ഞാൻ പൊടി ഇഡ്ഡലി കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട പൊടി ചമ്മന്തിയാണ് ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിന് അരക്കപ്പ് ഉഴുന്ന് ഇട്ട് കൊടുക്കുക. ഇതൊരു ബ്രൗൺ നിറം ആവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അന്നേരമാണ് നമ്മൾ മുളക് ഇടേണ്ടത്, പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് പതുക്കെ ഇളക്കി കൊടുക്കാം. ഇത് ബ്രൗൺ ആയി വരുന്നുണ്ട്. കുറച്ചുകൂടി ബ്രൗൺ ആണ്, അന്നേരം നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഇപ്പം ബ്രൗൺ കളറായി വന്നു, നമുക്കിനി ഇതിനകത്ത് മുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് നമുക്ക് എള്ള പിന്നെ ഉണങ്ങിയ കൊപ്ര എന്തോ വേണമെങ്കിലും ഇടാം. പക്ഷെ ഇപ്പം ഞാനിത് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. മുളകും പിന്നെ ഉഴുന്നും ഇട്ട് ഉണ്ടാക്കുന്നു. അതിനോട് സ്വല്പം കായപ്പൊടി ചേർക്കും, ഉപ്പും കൂടെ ചേർക്കും, പിന്നെ കറിവേപ്പില. ഇനി നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സ്വല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. കായപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. നമുക്കിനി പൊടി ചമ്മന്തി പൊടിച്ചെടുക്കാം. ആവശ്യമുള്ള ഉപ്പിട്ട് ഇട്ട് കൊടുക്കുക. ഈ പരുവത്തിൽ ചമ്മന്തിപ്പൊടി പൊടിച്ചെടുക്കുക. ഇപ്പം ഞാൻ പഴയ രീതിയിൽ ഇല വെച്ച് ഉണ്ടാക്കുന്ന ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അത് പണ്ട് ഈ തേങ്ങയുടെ തൊണ്ടിൻ്റെ ഇതെടുത്ത് വെച്ചാണ് എണ്ണ തൂത്ത് കൊടുക്കുന്നത്. പണ്ടൊക്കെയാണ് വാഴയിലയൊക്കെ വെച്ചാണ് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് തട്ടിന് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്ന അവിടെ ആയിരുന്നു അതിൻ്റെ ഹോളുള്ളത്. ഇപ്പോഴാണ് ഇങ്ങനെ സൈഡിൽ വന്നത്. അതുകൊണ്ടാണ് ഈ ഇലയും ഉരുക്കിൻ്റെതൊക്കെ വെച്ച് നമ്മൾ വെച്ച് കൊടുത്തത്. പക്ഷെ ഇല വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഭയങ്കര രുചിയാണ്. അങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ഇല വെച്ച് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അല്ലാതെ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയേക്കാളും ഭയങ്കര രുചിയും പിന്നെ അതിനൊരു ഡിസൈനൊക്കെ ഉണ്ട്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ ഇല വെച്ചൊന്ന് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കണം. ഇപ്പം ഞാൻ ഇല വെച്ചുള്ള ഇഡ്ഡലി ഉണ്ടാക്കുവാണ്. പഴയ രീതിയിൽ ഉള്ള ഇഡ്ഡലി ഉണ്ടാക്കുവാണ്. മാവ് ഒഴിച്ചു കൊടുക്കുവാണ്. അടച്ചു വെച്ചിട്ട് ഇഡ്ഡലി വേവിച്ചെടുക്കാം. ഇഡ്ഡലി റെഡിയായി. ഇനി നമുക്ക് ഇലയിലോട്ടൊന്ന് മാറ്റാം. നമുക്കിനി കുട്ടി ഇഡ്ഡലി ഉണ്ടാക്കാം.
കുറേച്ചേ ഒഴിച്ചു കൊടുത്താൽ മതി. ശരിക്കും ചെറിയൊരു സ്പൂണിന് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടി പൊടി ഇഡ്ഡലിയാണ്. അതിന് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അടുത്ത് നമ്മളിനി ഇഡ്ഡലി ഇട്ട് കൊടുക്കുക. കുട്ടി ഇഡ്ഡലിയാണ്. നല്ലതായിട്ട് റോസ്റ്റ് ആക്കണം. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ള എള്ള ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, നല്ലതാണ്. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുക്കുക, ഒരു കളർ കിട്ടുന്നവരെ. ഒന്ന് നിങ്ങളുടെ ആവശ്യത്തിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. സ്വല്പം കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ പൊടി കുട്ടി ഇഡ്ഡലി റെഡിയായി. നമുക്കിനി വേറെ ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ കുട്ടി പൊടി ഇഡ്ഡലിയും നമ്മുടെ ഇഡ്ഡലി നാടൻ ഇഡ്ഡലി പണ്ടത്തെ ഇഡ്ഡലിയും റെഡിയായി. അതിനുള്ള ചമ്മന്തികളെല്ലാം റെഡിയായി. ഈ പൊടി ചമ്മന്തി വെളിച്ചെണ്ണയിൽ ഒഴിച്ച് വേണം, ചാലിച്ച് വേണം കഴിക്കാൻ ഇഡ്ഡലിയിലൂടെ. ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതിനോട് നല്ലൊരു ചായയും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ചായയോട് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സംതൃപ്തി തോന്നും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനൊരു ഇഡ്ഡലി ചെയ്ത് നോക്കണം. ചമ്മന്തിയും പീനട്ട് ചമ്മന്തിയും പൊടി ചമ്മന്തിയും നമ്മുടെ കുട്ടി പൊടി ഇഡ്ഡലിയും നമ്മുടെ നാടൻ സാധാരണ ഇഡ്ഡലിയും അത് ഇല വെച്ച് തന്നെ ഉണ്ടാക്കണം. നല്ലൊരു ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം. ഈ ചമ്മന്തികളെല്ലാം നിങ്ങൾ ചെയ്യണം. ടേസ്റ്റുള്ള നല്ല ടേസ്റ്റുള്ള ചമ്മന്തികളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം. ഇതിനോട് നല്ലൊരു ചായയോടെ കുടിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ കഴിക്കുക. നിങ്ങളെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുകയും വേണം.